ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡബ്സ് മലയാളി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 ഈ അടുത്ത് റിലീസായിട്ടുള്ള ഒരു അടിപൊളി വാമ്പയർ ഹണ്ട് മൂവിയാണ്. ഈ സിനിമയുടെ പേര് ദ ഡേ ഷിഫ്റ്റ്. ഈ കഥയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കാണുന്നത് കഥയിലെ നായകനായിട്ടുള്ള ബഡ് ജബലോസ്കിയാണ്. നമ്മുടെ ഹീറോ അവന്റെ ട്രക്ക് മാറ്റി എങ്ങോട്ടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു വീട്ടിന്റെ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂള് ക്ലീൻ ചെയ്യാണ്. അതായത് നമ്മുടെ ഹീറോയുടെ ജോലി ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ കാറെടുത്തിട്ട് എങ്ങോട്ടേക്ക് പോകുന്നത് നമ്മുടെ ഹീറോ കാണുന്നത്. അത് കണ്ടുകൂടൻ തന്നെ അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിയിട്ട് ആ ഒരു വീട്ടിലേക്ക് അവനൊരു ബോക്സ് എടുത്തിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവന്റെ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഗണ്ണുകള്, കത്തികള്, അങ്ങനെ കുറെ ആയുധങ്ങള്. അങ്ങനെ അവന്റെ സ്യൂട്ടും ധരിച്ചിട്ട് ആ ഒരു ഗണ്ണു എടുത്തിട്ട് ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് അവൻ എന്തോ ഒരു ലക്ഷ്യമായിട്ട് പതിയെ കയറി ചെല്ലുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ കുറെ അധികം ട്രാപ്പുകൾ ഉണ്ട്. അത് ആ ഒരു വീടിന്റെ പല സ്ഥലത്തായിട്ട് അവൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു വീട്ടിലുള്ള വയസ്സായ സ്ത്രീ ചോദിക്കുന്നത്, നീ എന്താടാ എന്റെ വീടിനുള്ളിൽ ചെയ്യുന്നത്? എന്നാൽ നമ്മുടെ ഹീറോ മറുത്തൊന്നും പറയാതെ ആ ഒരു സ്ത്രീയെ ഷൂട്ട് ചെയ്യാണ്. ഇവൻ എന്തിനായിരിക്കും ഈ ഒരു പാവ സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ചത്? അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ഒരു സ്ത്രീ അവരൊരു വാമ്പയറാണ്. ആ ഒരു ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്തിട്ടും ആ ഒരു സ്ത്രീക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പതിയെ ആ ഒരു മുറിവില്ലേ, അത് തനിയെ ശരിയാവുകയാണ്. എന്നാൽ ഈ ഒരു കിളവിയില്ലേ, അവര് ചില്ലറക്കാരിയല്ല. ഹീറോയെ നല്ലോണം വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ നല്ല അടിപൊളി ഫൈറ്റ് നടക്കുകയാണ്. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ് സീനാണ്. എന്നാൽ നമ്മുടെ ജബലോസ്കി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു സ്ത്രീയെ അവൻ കെട്ടിപ്പൂട്ടിയിട്ട് അവസാനം ആ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നുണ്ട്, വെട്ടിവെച്ച് കൊന്നുകളയാണ്. അതായത് ഇതൊരു സാധാരണ ഗണ്ണല്ല, ഇതിലെ ബുള്ളറ്റ് അത് സിൽവർ ബുള്ളറ്റ് ആണ്. ഈ വാമ്പയേഴ്സിന് കൊല്ലാൻ പറ്റി അവർ വെയിലത്തേക്ക് ഇറക്കി വിട്ടാൽ അവർ മരിച്ചുപോകും. അതുപോലെ ഇതുപോലുള്ള സിൽവർ ബുള്ളറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്താലും അവർ മരിച്ചുപോകും. പിന്നെ അവരുടെ തല തന്നെ വെട്ടി മുറിച്ചെടുത്താലും അവരുടെ കാര്യത്തിൽ തീരുമാനമാക്കാം. അങ്ങനെ ആ ഒരു സ്ത്രീയെ നമ്മുടെ ഹീറോ തല വെട്ടി കൊല്ലുകയാണ്. അപ്പോഴാണ് ഹീറോയുടെ പിന്നിലെ ഒരുത്തം വന്ന് നിൽക്കുന്നത്. എന്നാൽ ഓൾറെഡി തന്നെ നമ്മുടെ ഹീറോ അവിടെ ഒരു കെണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കണിയിൽപ്പെട്ട് തല മുറിഞ്ഞിട്ട് അവന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകുന്നുണ്ട്. അങ്ങനെ വേട്ടയാടിയ ശേഷം ആ രണ്ട് വാമ്പയേഴ്സിന്റെ ഷാർപ്പായിട്ടുള്ള പല്ലുകളും ഹീറോ എടുത്തിട്ട് അവിടെ ഒന്ന് പോവാണ്. കാരണം ഈ പല്ലുകൾക്ക് മാർക്കറ്റിൽ നല്ല പൈസയുണ്ട്. നമ്മുടെ ഹീറോയുടെ ജീവിതത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ ഒരു വേട്ട നടത്തുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒന്നും അറിയാത്ത പോലെ ഹീറോ പോവാണ്. നമ്മുടെ പുറമെയുള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ ഹീറോ ഒരു സാധാരണ സ്വിമ്മിംഗ് പൂൾ ക്ലീൻ ചെയ്യുന്ന ക്ലീനറാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവനൊരു വാമ്പയർ ഹണ്ടറാണ്. അത് ഈ ലോകത്തുള്ള ആർക്കും തന്നെ അറിയില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ കഥയിലെ വില്ലത്തിയാണ്. അവളുടെ പേര് കർല സോസ. അവളൊരു വാമ്പയറിനെ വെയിലത്ത് കടത്തിയിട്ട് അവനോട് പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞ കാര്യം നിനക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ, എനിക്ക് ദ്രോഹം ചെയ്യാൻ ശ്രമിക്കുക. എന്റെ പ്ലാൻ എന്താണെന്ന് നിനക്കറിയോ? ഈ ഒരു ലോകം മുഴുവൻ എന്റെ കൺട്രോളിൽ അഥവാ വാമ്പയേഴ്സിന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതിനെതിർക്കുന്ന എല്ലാവർക്കും ഇതായിരിക്കും ശിക്ഷ എന്ന് പറഞ്ഞിട്ട് അവന്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് ഒഴിച്ചിട്ട് അവനെ കോൺക്രീറ്റിൽ സെറ്റ് ചെയ്യാണ്. അതായത് ഇവളും ഒരു വാമ്പയറാണ്. ഇവളുടെ പ്രധാന ലക്ഷ്യം ഈ ഒരു ലോകം മുഴുവൻ വാമ്പയേഴ്സിന്റെ അധീനതയിലാക്കുക എന്നുള്ളതാണ്. അതേസമയം നമ്മുടെ ഹീറോ തിരിച്ച് അവന്റെ റൂമിലേക്ക് വരികയാണ്. ആ റൂമിലെ ഒന്നും രണ്ടും പൂട്ടൊന്നുമല്ല, കുറെ അധികം പൂട്ടിട്ടാണ് അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ വീട്ടിൽ കയറി ഒന്ന് കുളിച്ച് ആ ഒരു വാമ്പയേഴ്സുമാര് ഫൈറ്റ് ചെയ്തിട്ട് കുറെ അധികം മുറിവൊക്കെ വന്നില്ലേ, അതിനൊക്കെ അവൻ മരുന്ന് ചെയ്യാണ്. എന്നിട്ട് അവന്റെ മകളെ കാണാനായിട്ട് അവൻ പോവാണ്. നമ്മുടെ ഹീറോയ്ക്ക് മകൾ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവളുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഈ ഒരു പകൽ സമയത്ത് വാമ്പയേഴ്സിനെ വേട്ടയാടാൻ പോകുന്നത്. എന്നാൽ നമ്മുടെ ഹീറോ ചെയ്യുന്ന ഈ ഒരു ജോലി അവന്റെ മകൾക്കോ അതുപോലെ ഭാര്യയ്ക്കോ അധികം ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ മകളെയും കൂട്ടി പുറത്തേക്ക് പോയി ഹാപ്പി ആയി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഭാര്യ വന്നിട്ട് ആ ഒരു വീടൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, പുറത്ത് വാതിലിന് ഞാനൊരു അഞ്ചാറ് പൂട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഹീറോയുടെ ഭാര്യ പറയുന്നുണ്ട്, അത് എന്റെ അമ്മ എനിക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, ഫ്ലോറിഡയിൽ ഇതിനേക്കാളും നല്ലൊരു വീടുണ്ടെന്ന്. അപ്പോ ഞാനും ഒരു വീട് വിറ്റിട്ടുണ്ട്, ഞാനും മകളും കൂടി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവാൻ പോവാണ്. എന്നാൽ ഹീറോയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം അവന്റെ മകള് പിരിഞ്ഞവൻ ഇരിക്കേണ്ടി വരില്ലേ. അപ്പോ ഹീറോ പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നേ, നമ്മുടെ മകള് പഠിക്കുന്നത് ഇവിടെയല്ലേ, ഇവിടുത്തെ സ്കൂളിലല്ലേ, അവൾക്ക് ഫ്രണ്ട്സ് ഉള്ളത് അത് ഇവിടെയല്ലേ, ഈ ഒരു നാട് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ അവൾ എന്തിനു ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് ഫ്ലോറിലേക്ക് കൊണ്ടുപോകുന്നേ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ, നീ വേണ്ടത് എന്ത് വേണമെന്ന് ചോദിച്ചോ, എന്റെ മകളെ മാത്രം നീ എന്റെ അടുത്ത് പറിച്ചു കൊണ്ടുപോകല്ലേ. അപ്പോ ഹീറോയുടെ ഭാര്യ പറയുന്നുണ്ട്, നമ്മുടെ മകളില്ലേ അവളുടെ ഫീസ് അടച്ചിട്ട് കുറച്ച് നാളായി, അത് മാത്രമല്ല വീട്ടിലെ ചെലവിനൊക്കെ കുറെ അധികം കടങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു $10,000 ഉണ്ടാവും. അപ്പോ ആ ഒരു പൈസ സെറ്റാക്കി തരികയാണെന്നുണ്ടെങ്കിൽ കടങ്ങളൊക്കെ എനിക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോ ഹീറോ പറയുന്നുണ്ട്, നീ ഒരാഴ്ച എനിക്ക് സമയം കൊണ്ടാ, അതിനുള്ളില് നീ ചോദിച്ച പൈസ ഞാൻ എങ്ങനെയെങ്കിലും നിനക്ക് കൊണ്ടുതരാം, അതുവരെ നീ ഇപ്പൊ പറഞ്ഞ തീരുമാനമല്ലേ, അത് നീ എടുക്കരുത്. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് അവന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോവാണ്. ഇവൻ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ചില ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇവന്റെ അടുത്താണ് നമ്മുടെ ഹീറോ കുറച്ചു മുമ്പ് വേട്ടയാടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് വാമ്പയറിന്റെ പല്ലില്ലേ, ആ പല്ല് വിൽക്കാനായിട്ട് വന്നിട്ടുള്ളത്. നോർമലി ഈ ഒരു പല്ലിന് $10,000-$20,000 മുകളിൽ കിട്ടും, പക്ഷെ ഇതിപ്പോ ഇല്ലീഗൽ ആയിട്ടല്ലേ നമ്മുടെ ഹീറോ വെക്കാൻ വന്നിട്ടുള്ളത്. അപ്പോ അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ ഇതിനൊരു $2,000 തരാൻ പറ്റുള്ളൂ. ഹീറോ മാക്സിമം അവനോട്
പറയുന്നുണ്ടടാ ഇപ്പത്തെ എന്റെ സിറ്റുവേഷനിൽ ഒരു $10,000 കിട്ടാണ്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോ അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നീ വെക്ക്, അതിന് ഞാൻ പൈസ തരാം. അങ്ങനെ ഹീറോ തന്റെ കല്ലുണ്ടായിരുന്ന ഗണ്ണും കൊടുക്കുകയാണ്. ആ ഒരു ഫ്രണ്ടില്ലേ, ഇവനെ ഫ്രണ്ട് എന്ന് വിളിക്കാൻ പറ്റുന്നറിയില്ല, അവന്റെ ഷൂസ് പോലും പിടിച്ചു വാങ്ങുകയാണ്. അങ്ങനെ $2,000 കൂടി എക്സ്ട്രാ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ തിരിച്ച് അവന്റെ കാറിലേക്ക് വരുമ്പോ അവന്റെ മകള് അവനെ കോൾ ചെയ്യാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അമ്മ പറഞ്ഞല്ലോ നമ്മൾ ഈ നാട് വിട്ട് പോവാണെന്ന്. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, ഇല്ല മോളെ, അമ്മ വെറുതെ പറയുന്നതാണ്, നമ്മൾ ഈ നാട്ടിൽ തന്നെയാണ് മോളെ നിൽക്കാൻ പോകുന്നത്, നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, അച്ഛനില്ലേ, അച്ഛൻ എല്ലാ കാര്യവും നോക്കിക്കോളാം. അതും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവന്റെ മറ്റൊരു ഫ്രണ്ടിനെ എന്തോ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ കഥയിലെ വില്ലി ആയിട്ടുള്ള കാർലയാണ്. അവളിപ്പോ കുറച്ചു മുൻപ് ഒരു കിളവിയെ നമ്മുടെ ഹീറോ കൊന്നിട്ടില്ലേ, ആ ഒരു വീട്ടിലേക്ക് വരികയാണ്. അവളുടെ വരുതിൽ തന്നെ വല്ലാതെ ടെൻഷൻ ഉണ്ട്, അവളുടെ സ്വന്തം വീട് പോലെയാണ് തോന്നുന്നത്. എന്നിട്ട് ആ ഒരു മുത്തശ്ശി നോക്കിയിട്ട് അവള് വല്ലാതെ കരയുന്നുണ്ട്. ആ ഒരു കിളവി ചിലപ്പോ നമ്മുടെ വില്ലത്തിയുടെ അമ്മയായിരിക്കും. എന്നിട്ട് അവിടെ കുറേയധികം ചില്ലുകളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്, അതിന്റെ ഒരു ചില്ലിൽ കുറച്ച് രക്തം അവൾ കാണുന്നുണ്ട്. ആ ഒരു രക്തം അവൾ എടുത്തിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. അപ്പോ ഇത് ആരാണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവള് അവളുടെ അടിയാളിനോട് പറയുന്നുണ്ട്, ഈ ഒരു സ്മെല്ലില്ലേ, ഇത് വെച്ചിട്ട് ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് ഏറ്റവും വേഗം നീ കണ്ടുപിടിക്കുക. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോ കുറച്ച് മുൻപ് അവന്റെ ഒരു കൂട്ടുകാരനെ മെസ്സേജ് ചെയ്തിരുന്നില്ലേ, അവന്റെ പേര് ബിഗ് ജോൺ എന്നാണ്. അവൻ ഇതുപോലെ വാമ്പയേഴ്സിന് വേട്ടയാടുന്ന ഒരു ടീമിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ഹീറോയും ആദ്യം ആ ഒരു ടീമിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറെ പ്രാവശ്യം തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഫോൾട്ട് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മുടെ ഹീറോയുടെ ഭാഗത്ത് വന്നപ്പോ അവനെ ആ ഒരു ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിട്ടതാണ്. അതുകൊണ്ടാണ് പകൽ സമയത്ത് ഇതുപോലെ വാമ്പയേഴ്സിനെ നമ്മുടെ ഹീറോ രഹസ്യമായിട്ട് വേട്ടയാടിയിട്ട് അവയുടെ പല്ല് വെച്ചിട്ട് അവന്റെ ജീവിത പ്രശ്നങ്ങളൊക്കെ അവൻ തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോ തന്റെ ഭാര്യ മകളെയും കൊണ്ട് ഈ നാട് വിട്ടു പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോ ഹീറോയ്ക്ക് പൈസ അത്യാവശ്യമാണ്. അതുകൊണ്ട് വീണ്ടും ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയുടെ ഒരു ഹെഡ് ഉണ്ട്, അവരെ കാണാനായിട്ടാണ് ഹീറോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഹീറോയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഹെഡിന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഹെഡ് പറയുന്നുണ്ട്, നിന്റെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കുമ്പോൾ കുറെ പ്രാവശ്യം നമ്മുടെ ഒരു നിയമങ്ങളൊക്കെ നീ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വീണ്ടും നിനക്ക് ഈ ഒരു ജോലി തരുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. എന്നാൽ നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഹെഡിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, ഇനി മേലിൽ എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് വരില്ല. അപ്പോ ഹെഡ് പറയുന്നുണ്ട്, ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരേ ഒരു ചാൻസ് തരാം, ഇനിയും ഇതുപോലെ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, അടുത്ത ഒരാഴ്ചത്തേക്ക് സെറ്റ് എന്ന ഒരുത്തൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫോൾട്ട് വരുന്നുണ്ടോ എന്ന് അവ മോണിറ്റർ ചെയ്യും. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് തൂക്കും. എന്നിട്ട് ഹെഡ് പറയുന്നുണ്ട്, നിനക്ക് ഡേ ഷിഫ്റ്റ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് തരികയാണെങ്കിൽ കൂടുതൽ പൈസ വേഗം ഉണ്ടാക്കായിരുന്നു. എന്നാൽ ഹെഡ് പറയുന്നുണ്ട്, തൽക്കാലം ഇപ്പൊ ഡേ ഷിഫ്റ്റ് മാത്രമേ തരാൻ പറ്റുള്ളൂ, തൽക്കാലം മോനോട് സ്ഥലം കാലിയാക്ക. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഓൾറെഡി ഒരു പല്ലുണ്ടായിരുന്നില്ലേ, ആ ഒരു പല്ല് കൊടുക്കാനായിട്ട് ഈ ഒരു ഓഫീസിലുള്ള അക്കൗണ്ടിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഇവൻ വേറെ ആരുമല്ല, ഇവനാണ് കുറച്ചു മുൻപ് ഹെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹീറോയെ ഇനി മോണിറ്റർ ചെയ്യാൻ പോകുന്ന അവന്റെ കൂട്ടാളി, ഇവന്റെ പേരാണ് സെത്ത്. അങ്ങനെ ആ ഒരു പല്ലിന് പൈസയായിട്ട് കുറേയധികം പൈസ അവൻ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഹീറോയ്ക്ക് അവൻ കൊടുക്കുന്നില്ല. അവൻ പറയുന്നത്, കുറെ വർഷമായിട്ട് നിങ്ങൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യാത്തതുകൊണ്ട് കുറേയധികം പൈസ നിങ്ങൾ ഇവിടെ അടയ്ക്കാനുണ്ട്. അങ്ങനെ കൊടുത്ത പൈസയിൽ നിന്ന് പകുതി മുക്കാലും അവനോട് പിടിച്ചു വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹെഡ് സെത്തിന് വിളിക്കുന്നുണ്ട്, അങ്ങനെ ഹീറോയുടെ കൂടെ അടുത്ത ഒരാഴ്ച നീയാണ് പാർട്ടായിട്ട് ജോലി ചെയ്യാൻ പോകുന്നത്, അവന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നീ അപ്പ എന്നെ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ സെത്ത് പറയുന്നുണ്ട്, ഹെഡ് എനിക്ക് ഈ വാമ്പയർ ഹണ്ടിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, എടാ നീ പേടിക്കണ്ട, ഒരാഴ്ച മാത്രം നീ അവരുടെ കൂടെ പോയാൽ മതി, അപ്പോഴേക്കും ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കോളാം. സെത്തിനും വേറെ വഴിയില്ല. അങ്ങനെ ഹെഡ് പറഞ്ഞതിന് അവസാനം അവൻ സമ്മതിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസമാണ് ഇവരുടെ ആദ്യത്തെ വാമ്പയർ ഹണ്ടിങ്ങിന് പോകുന്നത്. അതിനു മുൻപ് ചില പ്രിപ്പറേഷൻ ഒക്കെ നടത്തണം. നമ്മുടെ സെത്തിനാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഹീറോ ചില കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വാമ്പയേഴ്സിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് സിൽവർ ബുള്ളറ്റ് ഇറക്കണം, അതും അല്ലെങ്കിൽ അവകളുടെ തല വെട്ടിക്കളയണം. ഇനി അതിനും പറ്റിയിട്ടില്ലെങ്കിൽ അവരെ തീ വെച്ച് കൊളുത്തിയാൽ മതി. അങ്ങനെ അവർ ആദ്യമായിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അതേസമയത്ത് നമ്മുടെ ഹീറോയുടെ ഒരു ഇല്ലീഗൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഫ്രണ്ടില്ലേ, അവന്റെ സ്ഥലം കാണിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരുത്തം പറന്നു വന്നിട്ട് വീഴുന്നുണ്ട്. അത് കണ്ടുടൻ തന്നെ അവന് മനസ്സിലായിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ നമ്മുടെ വില്ലിയാണ്. അവളെ കൊല്ലാനായിട്ട് അവൻ ആ ഒരു സിൽവർ ബുള്ളറ്റുള്ള ഗണ്ണ് എടുക്കുന്നതിന് മുൻപ് തന്നെ വില്ലി അവന്റെ കയ്യിലായിട്ട് ഒരു കത്തി ഇറക്കുകയാണ്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, പകൽ സമയത്ത് നിനക്ക് എങ്ങനെയാ പുറത്തിറങ്ങാൻ പറ്റുന്നേ? എന്നാൽ അതിന് നമ്മുടെ വില്ലി ഒന്നും പറയുന്നില്ല. അപ്പൊ അവന്റെ കഴുത്തിലായിട്ട് ഒരു വാമ്പയറിന്റെ പല്ല് കാണുന്നുണ്ട്. ആ പല്ല് പറിച്ചെടുത്തിട്ട് അവൾ പറയുന്നുണ്ട്, ഈ ഒരു പല്ല് ദൈവം നമുക്ക് തന്നിട്ടുള്ള വരമാണോ ശാപമാണോ എന്നറിയില്ല, ഈ ഒരു പല്ല് അത് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് എത്രമാത്രം വലിയ തെറ്റാടാ. നിങ്ങൾ ആദ്യം നമ്മളെ ദൈവമായിട്ട് കണ്ടില്ലേ, നമുക്ക് വേണ്ടിയിട്ട് പല അമ്പലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ, എന്നിട്ടിപ്പോ നമ്മളെ വേട്ടയാടി കൊല്ലാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അതവിടെ നിൽക്കട്ടെ, ഈ ഒരു പല്ല് അത് നിനക്ക് ആരാ മോനെ തന്നെ. എന്നാൽ അവൻ അതിനൊന്നും പറയുന്നില്ല. അപ്പൊ വില്ലി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ രണ്ട് ഓപ്ഷൻ തരാം, ഒന്നില്ലെങ്കിൽ എന്റെ കാല് വീണ്ട് നീ എന്റെ അടിമയാവുക, അല്ലെങ്കിൽ ഈ പല്ല് നിനക്ക് ആരാണ് തന്നതെന്നുള്ള സത്യം നീ പറയാ. എന്നാൽ അവൻ വില്ലി എതിർത്ത് സംസാരിക്കുകയാണ്. പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, അവനെ അവൾ കൊന്നുകളയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയും സെത്തും കൂടി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ സെത്തിനെ കാറിൽ
തന്നെ ഇരുത്തിയിട്ട് ഗണ്ണുമായിട്ട് വാമ്പയറിനെ വേട്ടാനായിട്ട് ഹീറോ പോകുന്നുണ്ട്. അപ്പോഴാണ് കുറച്ച് ദൂരമായിട്ട് കുറേയധികം പൂച്ചകളെ കുറെ വാമ്പയേഴ്സ് പിടിച്ച് കഴിക്കുന്നത് അവൻ കാണുന്നത്. അവന് ഗണ്ണുമായിട്ട് ഓരോരുത്തരും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെയും തല വെട്ടിയെടുക്കാനായിട്ട് അവൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് അവനെ അടിച്ചിടുകയാണ്. എന്നാൽ അതേസമയത്ത് പുറത്ത് ആ ഒരു കാറിൽ നമ്മൾ സെത്തിരിക്കല്ലേ, കുറെ നേരമല്ലേ ഇപ്പൊ അവൻ ഉള്ളു പോയിട്ട്. അവനെന്തായിരിക്കും ഇത്രയും ടൈം എടുക്കുന്നത്? ഇനിയിപ്പോ അവൻ എന്തെങ്കിലും റൂള് ബ്രേക്ക് ചെയ്യുന്നുണ്ടാവോ? ഒന്ന് പോയി നോക്കിക്കളയാന്നിട്ട് അവൻ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഒരു വാമ്പയറായിട്ട് ഹീറോ മൽപ്പിടുത്തം പിടിക്കുന്നത് അവൻ കാണുന്നത്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, ആ ഒരു ഷോർട്ട് ഗൺ എടുത്തിട്ട് ഇവനെ കൊല്ലടാ. എന്നാൽ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഈ ഷോർട്ട് ഗൺ ഉപയോഗിക്കാൻ അറിയില്ല, എടാ കോപ്പ, നീ എന്നാ അത് എന്റെ അടുത്തെങ്കിലും തട്ടിവിട്. അങ്ങനെ അവസാനം ആ ഒരു ഗൺ എടുത്തിട്ട് ആ വാമ്പയറിനെ അവൻ കൊല്ലാണ്. അപ്പോഴാണ് ഹീറോ സെത്തിനോട് പറയുന്നത്, കുനിയടാ. അവൻ ചോദിക്കുന്നത്, എന്തിന് കുനിയടാ? അവൻ കുനിഞ്ഞ സമയത്ത് തന്നെ പിന്നിലായിട്ട് ഒരു ലേഡി വാമ്പയർ ഉണ്ടായിരുന്നു, അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. പാവം നമ്മുടെ സെത്ത് പേടിച്ചിട്ട് അവന്റെ ഫാനിൽ തന്നെ ഒന്നിനു പോവാണ്. എന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന സെത്തിനോട് ഹീറോ പറയുന്നുണ്ട്, കുഞ്ഞു കുട്ടികളെ പോലെ മോങ്ങാതടാ. അങ്ങനെ അവനെ അവന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാണ്. ആ സമയത്ത് അവനൊരു പൊടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊടി നിന്റെ കയ്യിൽ വെച്ചോ, വാമ്പയേഴ്സ് നമ്മൾ കൊല്ലുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു പൊടി നമ്മുടെ ശരീരത്തിലാവും. അത് ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ ഈ ഒരു പൊടി നമ്മൾ ഉപയോഗിക്കണം. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇത് നിന്റെ കണ്ണിലും അതുപോലെ കേന്ദ്ര ഭാഗത്തിലാവാൻ പാടില്ല. പിന്നെ വരുന്ന ബുദ്ധിമുട്ടൊക്കെ നീ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോ അടുത്ത ദിവസം കാണാം. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ അവന്റെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി അറിയാതെ തട്ടി പോകുന്നുണ്ട്. അവളുടെ വസ്ത്രങ്ങളൊക്കെ താഴെ വീണ് പോയിട്ടുണ്ട്. അവളോട് ചോദിക്കുമ്പോൾ അവൾ നമ്മുടെ ഹീറോയുടെ റൂമിന്റെ തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നതെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഹീറോയുടെ ഭാഗത്ത് ഒന്ന് ഫോൾട്ട് ആണല്ലോ, അതുകൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ താഴെ വീണ് വേണ്ടായിരുന്ന ആ ഒരു വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു റൂമിലേക്ക് അവൻ പോവാണ്. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാവാണ്. അടുത്ത ദിവസം നമ്മുടെ ഹീറോയും അവന്റെ കൂട്ടുകാരൻ സെത്തും കൂടി വേട്ടക്ക് പോവാൻ തയ്യാറാവാണ്. അപ്പൊ സെത്തിന്റെ മുഖത്ത് എന്തോ ഒരു പരിഭ്രാന്തി കണ്ടിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട്, എന്താടാ പറ്റിയേ? അപ്പൊ അവൻ പറയാണ്, നീ പറഞ്ഞ പോലെ തന്നെ ആ പൊടി കേന്ദ്രഭാഗത്തിൽ പോയടാ, രാവിലെ ഞാൻ പെട്ട കഷ്ടപ്പാട് അത് എനിക്ക് അറിയുള്ളൂ. അപ്പൊ അവന്റെ കയ്യിൽ ഹീറോ ഒരു ബുക്ക് കാണുന്നുണ്ട്, ഇതെന്ത് ബുക്കാടാ? അപ്പൊ അവൻ പറയാണ്, നേരത്തെ നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ബോസിന് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ബോസിന് വിശ്വസനായിക്കോ? പക്ഷെ എനിക്ക് പാര് വെക്കുമ്പോ നീ ഒരു കാര്യം ചിന്തിക്കണം, ഞാൻ ഇന്നലെ റൂള് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നീയും ഞാനും ഒന്നും ഇവിടെ ജീവനോട് ഉണ്ടാവില്ല. അത് നിനക്കറിയാലോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസം നീ എന്നൊന്ന് ഫ്രീ ആക്ക്. അങ്ങനെ സെത്തും അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നമ്മുടെ ഹീറോ ഒരു കൂട്ടുകാരനില്ലേ, ഈ ഇല്ലീഗൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന അവന്റെ ഓഫീസിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും കൊടൂരമായിട്ട് മരണപ്പെട്ട് കിടക്കുകയാണ്. അത് മാത്രമല്ല, അവന്റെ കൂട്ടുകാരനില്ല, അവനെ കൊന്നിട്ട് അവന്റെ ഓരോ പല്ലും എടുത്തിട്ട് ഹീറോയുടെ പേരായിട്ടുള്ള ബഡ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ടെൻഷനിൽ ഹീറോ നോക്കുമ്പോൾ സെത്ത് പറയുന്നുണ്ട്, ഈ ഒരു കാര്യം എന്തായാലും ഹയർ അതോറിറ്റിനെ അറിയിക്കണം. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, എടാ നിനക്ക് അന്ന് കിളി പോയിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുഭാഗത്തായിട്ട് പല വാമ്പയേഴ്സും ഉണ്ട്, നീ ഒരു 24 മണിക്കൂർ എനിക്ക് കൊണ്ടാ, അതിനുള്ളിൽ ഞാൻ ഇതൊക്കെ റെഡിയാക്കാം. എന്നാൽ അവൻ അത് കേൾക്കുന്നില്ല. അവൻ പറയുന്നുണ്ട്, അടുത്ത തിങ്കളാഴ്ചക്കുള്ളിൽ എനിക്ക് യൂണിയനിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ഭാര്യ മകളെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവും, പിന്നെ എന്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയി പോടാ. അത് കേട്ടപ്പോ സെത്തും അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ ഹീറോ അവന്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് അവന്റെ റൂമിന്റെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടിയുടെ റൂം ഉണ്ടായിരുന്നില്ലേ, അവിടെ ഒരു മുട്ടയുമായിട്ട് ആ ഒരു പെൺകുട്ടി ചെറിയ വാക്ക് തർക്കത്തിലാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയും സെത്തും കൂടി ഏതെങ്കിലും വാമ്പേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ മെല്ലെ തൂക്കാനായിട്ട് അവരങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു വാന് അവരുടെ ഓപ്പോസിറ്റ് വരികയാണ്. അത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയെ പോലെ തന്നെ വാമ്പേഴ്സിനെ വേട്ടയാടുന്ന ആളുകളാണ്. അപ്പോ അവർ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ടാ കുറേലെ കണ്ടിട്ട് വാമ്പേഴ്സിനെ തേടി ഇറങ്ങിയതാണോ? നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഒന്ന് ചേർന്നിട്ട് ഒരു ടീമായിട്ട് ഈ വാമ്പേഴ്സിനെ വേട്ടയാടാം, അവസാനം കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് തുല്യമായിട്ട് വീതിക്കുകയും ചെയ്യാം. എന്താ നിന്റെ അഭിപ്രായം? അത് കേട്ടപ്പോ ഹീറോയ്ക്കും നല്ലൊരു ഡീലായിട്ട് തോന്നുന്നു, അവനും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവരൊരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറാണ്. അതിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഒന്നോ രണ്ടോ വാമ്പേഴ്സ് അല്ല അതിന്റെ ഉള്ളിലുള്ളത്, അതിൽ നിറയെ കുറെ അധികം വാമ്പേഴ്സ് ഉണ്ട്. ഇവർക്ക് ഇപ്പോ നല്ലൊരു ലോട്ടറി തന്നെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും അവര് വേട്ടയാടി കൊല്ലുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാത്തിനും കൊന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സെത്തിനെ നോക്കുമ്പോ അവൻ വീണ്ടും പേടിച്ചിട്ട് ഒന്നിനു പോയിട്ടുണ്ട്. അപ്പോ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്താ മോനെ നിന്നെ കണ്ടപ്പോ ധൈര്യശാലിനെ പോലെ തോന്നിയല്ല, പിള്ളേരെ പോലെ ഒന്നിനു പോയിട്ട് നിങ്ങളെ കൂടെ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അവരിപ്പോ കൊന്ന വാമ്പേഴ്സ് ഇല്ലേ അവരുടെ മുഴുവൻ പല്ലു എടുത്തിട്ട് തുല്യമായി വേദിച്ചിട്ട് ഹീറോയും സെത്തും കൂടി കാറിൽ ഒരു ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ ഹീറോയും സെത്തും കൂടി സംസാരിച്ചു പോകുമ്പോഴാണ് സെത്ത് പറയുന്നത്, ഈ വാമ്പേഴ്സ് അവർക്കും ജീവനില്ലേ, അവരൊരു മനുഷ്യരായിട്ട് നമ്മൾ കാണണ്ടേ? ഒരു കാലത്ത് മനുഷ്യരെ പോലെ തന്നെയല്ല അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അവർ പ്രതീക്ഷിക്കാതെ ചില സാഹചര്യം കൊണ്ടായിരിക്കും അവർ ഇതുപോലെ വാമ്പേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവുക. അങ്ങനെ അവൻ സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയെ സംബന്ധിച്ചിടത്തോളം ഈ വാമ്പേഴ്സിന് അവന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് മാത്രമേ കാണാറുള്ളൂ. അങ്ങനെ നമ്മുടെ ഹീറോ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഭാര്യയും മകളും അവിടെ ഉണ്ട്. മകളെ ചോദിക്കുന്നുണ്ട്, അച്ഛാ, അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞത് മറന്നുപോയോ? ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല, എന്നെ കൂട്ടി കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്, നമുക്ക് പിന്നൊരു ദിവസം പോയാൽ മതിയോ? എന്നാൽ ഹീറോയുടെ മകള് വല്ലാതെ വാശി പിടിക്കുകയാണ്, വേറെ നിവൃത്തിയില്ല. അങ്ങനെ മകളെയും കൂട്ടിയിട്ട് ആ ഒരു പാർട്ടിക്ക് ഹീറോ പോകുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ആരാണ് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ വില്ലയായിട്ടുള്ള കാർ
മാറില്ല തന്നെയാണ്. അവള് പറയുന്നുണ്ട്, നിന്റെ ഫ്രണ്ടിലടാ അവനെ ഞാൻ കൊല്ലുന്ന സമയത്ത് അവൻ നിന്റെ പേര് പറഞ്ഞിട്ടാ ചത്തുമലച്ചത്. നീ എന്റെ മകളെ കൊന്നുകളഞ്ഞില്ലടാ, അതിന് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ എന്താണെന്നറിയോ? നിന്റെ ഭാര്യയുടെയും മകളുടെയും മുമ്പിൽ വെച്ചിട്ട് നീ എന്റെ കാല് പിടിച്ച് കരയും, അവരെ ഒന്ന് വെറുതെ വിടുന്നു പറഞ്ഞിട്ട് നിനക്ക് ഞാൻ തരാൻ പോകുന്ന ശിക്ഷ അതാടാ, അതും പറഞ്ഞിട്ട് അവള് ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയത്ത് വില്ലിയുടെ ആളുകള് പുറത്തൊരു കാറിലിരിക്കുന്നുണ്ട്, ഒരു ഒറ്റ കണ്ണനും സംഘവും. അവരെ നമ്മുടെ ഹീറോ കണ്ടിട്ടുണ്ട്. അങ്ങനെ മകളെ കാറിലിരുത്തിയിട്ട് കയ്യിൽ ഐപാഡ് എടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഈ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കേ. അച്ഛൻ കുറച്ച് സ്പീഡിൽ കാർ ഓടിക്കാൻ പോവാണ്. ഇനി എന്ത് സംഭവിച്ചാലും മോള് ആ ഒരു ഗെയിമിൽ നിന്ന് കണ്ണെടുക്കാൻ പാടില്ല, ആ ഒരു ഗെയിം തന്നെ കളിച്ചോ. അങ്ങനെ ഹീറോ കാർ എടുത്തിട്ട് നല്ല മാസമായിട്ട് പറപ്പിച്ച് വിടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയെ പിടിക്കാനായിട്ട് വില്ലി അയച്ചിട്ടുള്ള ആ വാമ്പേഴ്സ് അവനെ പിന്തുടർന്ന് വരുന്നുണ്ട്. അവര് ഹീറോയുടെ കാറടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. ഹീറോ എങ്ങനെയൊക്കെ സ്കിപ്പ് അടിച്ചിട്ട് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ബൈക്കൊക്കെ പറന്നു പോകുന്നുണ്ട്. ഈ ഒരു സീനൊക്കെ മാസ സീനാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് അവന്റെ വീട്ടിലേക്ക് അവന്റെ മകളെയും കൂട്ടി വരുമ്പോ അവിടെ നമ്മുടെ വില്ലെത്തി അവനെ കാത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയും അവന്റെ കുടുംബത്തെയും അവള് പിടിച്ചു വെക്കാണ്. അവള് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നിന്റെ ഭാര്യയുടെയും മകളുടെയും മുമ്പിൽ വെച്ചിട്ട് നിന്നെ ഞാൻ കാല് പിടിപ്പിക്കുന്നു, നീ എന്റെ മുമ്പ് കടന്ന് കരയാൻ പോവാണ്, അത് ഞാൻ കാണാനും. നിന്റെ പാർട്ട്ണർ അല്ലേ, അവൻ കുറച്ചു നേരത്ത് വന്നിട്ട് വലിയ മാസം കാണിച്ചു, അവൻ അടിച്ചവടെ ഞെട്ടിട്ടുണ്ട്. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, ഇവർക്കൊന്നും അറിയില്ല, എന്റെ ഭാര്യയും മകളെയും വെറുതെ വിട്ടേക്ക്. എന്നാൽ ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത അവന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, എന്തിനാ ഇവര് ഞങ്ങളെ പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോ ഹീറോ സത്യം പറയാണ്, നീ കരുതുന്നത് പോലെ ഞാൻ സ്വിമ്മിംഗ് പൂളൊക്കെ വൃത്തിയാക്കുന്ന ഒരു ക്ലീനർ മാത്രല്ല, ഞാൻ ഈ വാമ്പേഴ്സിന് വേട്ടയാടുന്ന വേട്ടക്കാരനാണ്. എന്നാൽ അത് കേട്ടിട്ട് അവന്റെ ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവള് ചോദിക്കുന്നുണ്ട്, അപ്പൊ പലപ്പോഴും ഞാൻ ചോദിക്കുന്നതിന് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞത്, ഞാൻ ഫോൺ വിളിക്കുമ്പോ പലപ്പോഴും എന്നെ പലതും പറഞ്ഞ് പറ്റിച്ചത്, ഇതൊക്കെ ഈ ഒരു കാര്യം മറയ്ക്കാനായിരുന്നല്ലേ, എന്നോട് നിങ്ങൾ നുണ പറയായിരുന്നല്ലേ. അത് കേട്ട് വില്ലി പറയുന്നുണ്ട്, ഇവന്റെ ഭാര്യയും മകളെയും ഇവിടെ നിന്ന് കൂട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് വില്ലി ഹീറോയോട് പറയുന്നുണ്ട്, നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നിന്റെ മകളെ വാമ്പയറായി മാറ്റും, പിന്നെ അവൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിന്റെ ഭാര്യയെ തന്നെ നിന്റെ മകള് കടിച്ചു കൊന്നു തിന്നും. പക്ഷേ ഒരു ചെറിയ സങ്കടമുള്ള കാര്യം, അത് നിനക്ക് കാണാൻ പറ്റില്ല, കാരണം നിന്റെ പാർട്ട്ണറല്ലേ സെത്ത്, അവനെ ഞാനിപ്പോ വാമ്പയറാക്കാൻ പോവാണ്, അവൻ നിന്നെ കടിച്ചു കൊന്നു കളയും. എന്നിട്ട് ഹീറോയെ അടിച്ച് ബോധം കെടുത്തിട്ട് അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഹീറോയുടെ ബോധം വരുന്ന സമയത്ത് അവന്റെ തൊട്ടടുത്തായിട്ട് അവന്റെ പാർട്ണർ സെത്ത് നിൽക്കുന്നുണ്ട്. അവൻ പതിയെ പതിയെ വാമ്പയറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിൽ നോക്കുമ്പോ ഇപ്പോ അവന്റെ രൂപം പോലും കാണാൻ കഴിയുന്നില്ല. അപ്പോ നമ്മുടെ ഹീറോ അവന്റെ കയ്യിൽ ഒരു കത്തി എടുത്തിട്ട് അവൻ ഇനിയിപ്പോ ഹീറോ ആക്രമിക്കാൻ വന്നാല് അവനെ കൊല്ലാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ സെത്തിന് രക്തദാഹം എടുത്തിട്ട് ഹീറോയെ കൊല്ലാൻ വരികയാണ്. അതേസമയം തന്നെ അവന്റെ തല രണ്ടായിട്ട് ഹീറോ വെട്ടിമുറിക്കുകയാണ്. എന്റെ മകളെയും ഭാര്യയെ രക്ഷിക്കാൻ നിന്നെ കൊല്ലല്ലാതെ എനിക്ക് വേറെ വഴിയില്ലടാ. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു അത്ഭുതം കാണുന്നത്. താഴെ വീണ് കിടക്കുന്ന നമ്മുടെ സെത്തിലെ അവന്റെ തല സംസാരിക്കുകയാണ്. എന്നിട്ട് മുറിഞ്ഞു കിടക്കുന്ന ആ ഒരു തല നമ്മുടെ സെത്ത് എടുത്തിട്ട് അവന്റെ തലയിൽ തന്നെ അവൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല, വാമ്പയറ് മരണപ്പെടാറാണ്. പക്ഷെ ഇവൻ എന്തോ വ്യത്യസ്തമായിട്ടുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ട്. അവന്റെ തല സെറ്റാക്കി വെച്ചിട്ട് അവൻ ഹീറോയോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. പക്ഷെ അവന്റെ തല അവിടെ ശരിക്ക് സെറ്റായി നിൽക്കുന്നില്ല. ചിലപ്പോ ആ തല അവിടെ ഒട്ടിപ്പിടിക്കാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് ഹീറോ കാറിൽ അവന്റെ ഭാര്യയും കുട്ടിയും രക്ഷിക്കാനായിട്ട് പോവാണ്. എന്നാൽ നമ്മുടെ ഹീറോ നേരെ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹീറോയുടെ റൂമിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പെണ്ണുണ്ടായിരുന്നില്ല, അവളുടെ റൂമിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവര് തമ്മില് ശക്തമായിട്ടുള്ള ഫൈറ്റ് നടക്കുകയാണ്. കാരണം ഇവളും ഒരു വാമ്പയറാണ്. ഹീറോയുടെ ഓരോ നീക്കവും ആ വില്ലത്തേക്ക് ചോർത്തി കൊടുക്കാനാണ് ഇവള് വന്നിട്ടുള്ളത്. അപ്പോൾ അവള് പറയുന്നുണ്ട്, ഒരു നിമിഷം നീ എനിക്ക് സമയം കൊണ്ടാ, നമുക്ക് സംസാരിക്കാം. എന്നാൽ നമ്മുടെ ഹീറോ ഒന്നും കേൾക്കാതെ അവളെ അടിച്ച് പരത്തുന്നുണ്ട്. അവസാനം അവളൊരു കാര്യം പറയാണ്, അതെ, നീ വിശ്വസിക്കുന്ന പോലെ തന്നെ കാറിലെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. നിന്റെ ഓരോ വീക്ക്നെസ്സും അതുപോലെ നിന്നെ മോണിറ്റർ ചെയ്യാനാണ് അവൾ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അപ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, ഒരു സാധാരണ കിളവത്തി വാമ്പയറിനെ കൊന്നതിനാണോ നിന്റെ വില്ലത്തി അവൾ ഇങ്ങനെ കടന്ന് തിളയ്ക്കുന്നത്? അപ്പോ ആ ഒരു പെണ്ണ് പറയാണ്, ഏത് കിളവി വാമ്പയറോ, അത് നമ്മുടെ കാർലയുടെ മകളാണ്. അവളുടെ മകള് ചെറുതായിരുന്ന സമയത്താണ് കാർല ആ വീട് വിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവള് വാമ്പയറായിട്ട് ഒരു സൈനികമായി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്താണ് അവളുടെ പ്രായമായിട്ടുള്ള മകള് മരിച്ചു കിടക്കുന്നത് അവള് കാണുന്നത്. അതിന് പ്രതികാരം വീട്ടാനാണ് നിന്റെ ഫാമിലിയെ കൊല്ലാൻ ആ ഒരു വില്ലത്തി അവള് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോ എല്ലാ സത്യങ്ങളും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ വില്ലത്തി കാറില് നമ്മുടെ ഹീറോയുടെ ഭാര്യയും മകളെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോ ഹീറോയുടെ ഭാര്യ പറയുന്നുണ്ട്, എന്റെ മകളുടെ മേത്ത് നീ കൈവച്ചാല് നിന്നെ ഞാൻ കൊന്നുകളയും. അപ്പോ വില്ലത്തി പറയുന്നുണ്ട്, ഇത് നിന്റെ മകളല്ല, ഇവള് ഇനി എന്റെ മകളാണ്. നിനക്കൊരു കാര്യം അറിയോ, ഇതുപോലെ എനിക്കും ഒരു മകളുണ്ടായിരുന്നു, എന്നാൽ അവള് ജനിച്ചതൊരു വാമ്പയർ ആയിട്ടാണ്. ഈ ലോകത്ത് അവൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അവൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഈ ഒരു ലോകത്തെ തന്നെ മാറ്റാനായിട്ട് ഞാൻ പോയതായിരുന്നു. ഞാൻ തിരിച്ചു വരുന്നതിന് മുൻപ് നിന്റെ ഭർത്താവില്ലേ, അവൻ അതൊക്കെ തകർത്തിട്ട് എന്റെ മകളെ കൊന്നുകളഞ്ഞു. ഇനി എന്റെ മകളുടെ സ്ഥാനത്ത് നിന്റെ മകളാണ് ഞാൻ കാണാൻ പോകുന്നത്. അവളെ ഞാൻ വാമ്പയർ ആയിട്ട് മാറ്റാൻ പോവാണ്. അങ്ങനെ അവരെ രണ്ടുപേരും ഒരു രഹസ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് അവൾ മാറ്റുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയും സംഘത്തെയും കാണിക്കുകയാണ്. അവിടെ നമ്മുടെ സെത്തില്ലേ, അവന്റെ തല ഉടലുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് ആ ഒരു വാമ്പയർ പെണ്ണ്
കൊടുത്ത രക്തം ജ്യൂസ് പോലും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവന്റെ തല ഉടലുമായിട്ട് ജോയിന്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഹീറോയുടെ കൂടെയുള്ള ആ ഒരു പെണ്ണ് പറയുന്നുണ്ട്, നമ്മുടെ വില്ലത്തിൽ അവൾ എവിടെയാണുള്ളത് എനിക്ക് കറക്റ്റ് അറിയാം, നിന്റെ ഭാര്യയും മകളെ രക്ഷിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം, അങ്ങോട്ടേക്ക് പോവാന്ന് പറയുമ്പോൾ സെത്ത് പറയുന്നുണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് വരുന്നത്. അപ്പൊ അവൻ പറയുന്നുണ്ട് എന്റെ ഈ അവസ്ഥ കണ്ടില്ലേ, വാമ്പയറായി ഞാൻ മാറിയില്ലേ, ഇതിന്റെ കാരണം ആ ഒരു വില്ലത്തിയല്ലേ, അവളെ കൊല്ലാനും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാടാ. ഹീറോ പറയുന്നുണ്ട് എന്തെങ്കിലും കാണിക്കേ. അങ്ങനെ സെത്തിനെയും ആ ഒരു പെണ്ണിനെയും കൂട്ടിട്ട് വില്ലിയെ തേടി നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോവാണ്. അതേസമയത്ത് അവരുടെ നേരെ കുറേയധികം ആളുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ സെത്ത് വല്ലാതെ ഭയന്ന് ഒളിക്കുകയാണ്. അപ്പൊ ആ ഒരു പെണ്ണ് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പൊ പേടിക്കുന്നത്, നീ ഒരു വാമ്പയർ അല്ലേ, നീ വിചാരിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ള ആളുകളെ വേട്ടയാടാന് അത് നിനക്ക് സിമ്പിൾ അല്ലേ. അത് കേട്ടോടെ തന്നെ നമ്മുടെ സെത്തിന് ചാർജ് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും അടിച്ച് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം വാമ്പേഴ്സിനെ അവർ കൊന്നു കൊലവിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും കുറേ എണ്ണം വീണ്ടും വരികയാണ്. പക്ഷെ ഇവർക്ക് മൂന്നാൾക്കും അത്ര എണ്ണത്തിന് തടുക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അതേ സ്ഥലത്തേക്ക് ഒരുത്തൻ ഒരു ട്രക്കുമായിട്ട് വരുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ആരാണ് നോക്കുമ്പോ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് തുടക്കത്തിൽ കണ്ട ബിഗ് ജോൺ തന്നെയാണ്. നമ്മുടെ വിക്രത്തിലെ ലാസ്റ്റ് ഒരു ഗണ്ണു ഉപയോഗിച്ചില്ല, അതുപോലത്തെ ഒരു ചെറിയ ഗണ്ണുമായിട്ട് എല്ലാത്തിനെയും അവനെ വെട്ടിവെച്ച് കൊന്നിട്ട് മാസ് സീന് കാണിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ അവനെ കാണുന്നത്. അവൻ ചോദിക്കുന്നുണ്ട് ജോണെ നിന്നോട് ആരാടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. അപ്പോഴാണ് നമ്മുടെ സെത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. സെത്തിനെ കണ്ടിട്ട് നീ വാമ്പയറായി മാറിയാ, ഓഹോ കമ്പനിക്ക് വേണ്ടിയിട്ട് വാമ്പയറായിട്ടും നീ ജോലി ചെയ്യാണല്ലേ, നിന്റെ ആത്മാർത്ഥത പൊളിയാണല്ലോ. ഇപ്പോ ഇവര് മൂന്ന് പേര് നാല് പേരായില്ലേ, അങ്ങനെ അവര് നാലു പേരും കൂടി ആ ഒരു ബിൽഡിങ്ങിന്റെ അടിയിലെ ബേസ്മെന്റിലേക്ക് പോയി നോക്കുമ്പോ അവിടെ നൂറുകണക്കിന് വാമ്പേഴ്സ് നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും നമ്മുടെ ഹീറോയൻ സംഘത്തെയും തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ജോണിന്റെ കയ്യിലൊരു ഗണ്ണില്ലേ, അത് വെച്ചിട്ട് എല്ലാത്തിനെയും തുരു തുര വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക, എല്ലാത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ ആ ഒരു സ്ഥലത്ത് എത്തിയത് വില്ലത്തേക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഹീറോയുടെ രക്തം തന്റെ മകളെ തേടി പോയപ്പോ അവൾക്ക് കിട്ടിയിരുന്നല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ഇവൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കോട്ടക്കെട്ടിട്ടുള്ള അവളുടെ അടയാളന്മാരെ അവനെ പിടിക്കാനായിട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയും ജോണും കൂടി എല്ലാവരും തടുത്തിട്ട് മുൻപിലൂടെ പോവാണ്. പിന്നിലൂടെ നമ്മുടെ സെത്തും ആ ഒരു പെണ്ണും കൂടി അവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പ്രതിരോധിച്ച് വരുന്നുണ്ട്. അങ്ങനെ നടന്നു കടന്ന് ഒരു ചുവരിന്റെ ചുവടു കൂടി പോകുമ്പോൾ അതിന്റെ ഇടയിലായിട്ട് ഒളിഞ്ഞിരുന്ന വാമ്പേഴ്സ് അവരുടെ നേരൊക്കെ പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ അവരെങ്ങനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ ആ ഒരു ഫ്രണ്ടിലെ നമ്മുടെ ജോണ് അവന്റെ കഴുത്തിനായിട്ട് ഒരു വാമ്പയർ കടിച്ചു പോകുന്നുണ്ട്. അവന്റെ ഒരു കാര്യം മനസ്സിലായിട്ട് കുറച്ച് നിമിഷം കൊണ്ട് തന്നെ അവനും ഒരു വാമ്പയറായി മാറാൻ പോവാണ്. അതുകൊണ്ട് ഹീറോയെ അവിടുന്ന് തട്ടിയിട്ട് ആ ഒരു ഗേറ്റിന്റെ പുറത്തേക്ക് ആക്കിയിട്ട് അവനെ രക്ഷിക്കാനായിട്ട് ഇവൻ എന്തോ ഒരു പദ്ധതി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോ അത് കണ്ടിട്ട് പറയുന്നുണ്ട് നീ എന്താ ജോണ ചെയ്യുന്നേ, നീ ഇങ്ങോട്ടേക്ക് വാടാ. അപ്പൊ അവൻ പറയുന്നുണ്ട് ബട്ടെ നീ പോയിട്ട് നിന്റെ ഭാര്യയും മകളെ രക്ഷിക്കേ, ഇവരുടെ കാര്യത്തെ നീ മറന്നേക്ക്, ഇവരെ ഞാൻ തീർത്തോളാം. എന്നിട്ട് അവന്റെ ശരീരത്തിനുള്ളിലുണ്ടായിരുന്ന ഒരു ബോംബ് പോലത്തെ മെഷീൻ അവൻ പുറത്തേക്ക് എടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ആ വില്ലയുടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോ അവൾ അയച്ച അവളുടെ അടയാളം നമ്മുടെ ഹീറോയെ പിടിക്കുകയാണ്. എന്നിട്ട് ഹീറോയെ അടിച്ച് പരത്തുന്നുണ്ട്. പണി കിട്ടിന്ന് വിചാരിക്കുമ്പോ അതേ സ്ഥലത്തേക്ക് നമ്മുടെ സെത്തും ആ ഒരു പെണ്ണും വരികയാണ്. അവര് പറയുന്നുണ്ട് ഇവന്റെ കാര്യം നീ മറന്നേക്ക്, ഞങ്ങൾ നോക്കിക്കോളാം, നീ പോയിട്ട് നിന്റെ ഭാര്യ മകളെ രക്ഷിക്കേ. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി അവന്റെ സ്ക്രൂവും ഞെട്ടൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഏകദേശം വില്ലിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ വില്ല് തിരിഞ്ഞിട്ട് പറയാണ് മോനെ നിന്നെ തന്നെയാടാ ഞാൻ ഇത്രയും നേരം കാത്തു നിന്നത്. എന്നിട്ട് അവള് പാഞ്ഞു വരികയാണ്, ഫ്ലാഷ് ഒക്കെ വരുന്ന പോലെ. എന്നിട്ട് ഹീറോയെ അടിച്ചിട്ട് തെറിപ്പിച്ച് കളയുന്നുണ്ട്. ഒരു ബോള് കൈ കിട്ടിയ പോലെയാണ് അവനെ കൊണ്ട് കളിക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് കിൻറ്റൽ കണക്കുള്ള അടിയാണ് കിട്ടുന്നത്. അങ്ങനെ അവസാനം അവനെ കടിച്ച് വാമ്പയർ ആക്കാൻ വേണ്ടി അവള് ശ്രമിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ഹീറോയുടെ ഭാര്യ വന്നിട്ട് അവളെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. എന്നാൽ കലിപ്പ് വന്ന് വില്ലത്തി അവളെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഇട്ടിട്ട് ഒരു ഷൗട്ടും കൊടുക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സെത്തും ആ ഒരു പെണ്ണും കൂടി വേറൊരുത്തനെ അടിച്ച് പരത്തുന്നില്ലേ, അവർ രണ്ടുപേരും കൂടി അവന്റെ കൈ പിടിച്ചിട്ട് രണ്ടു ഭാഗത്തേക്ക് പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ അത് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ വില്ലെത്തിയ സിൽവർ ബുള്ളറ്റ് ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളത് കടിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് പാഞ്ഞ് ഹീറോയുടെ നേരെ വന്ന് അവനെ കടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കഴുത്തിൽ പിടിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. എന്താ നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ടിരുന്നില്ല ഒരുത്തിന്റെ കഴുത്തൊരു ട്രാപ്പ് വെച്ച് വെട്ടിക്കളഞ്ഞത്, അതുപോലെ ഇവിടെയും ഒരു ട്രാപ്പ് അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഒരു വില്ലത്തിയുടെ തല കുടുങ്ങിയിട്ട് അവളുടെ തല രണ്ടായി പോവാണ്. അങ്ങനെ അവസാനം ആ കൊടൂര വില്ലത്തിയുടെ കാര്യത്തിൽ ഹീറോ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ ഭാര്യയും മകളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് നമ്മുടെ സെത്തും ആ ഒരു പെണ്ണും പുറത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ജോണില് അവന് ആ ഒരു ബ്ലാസ്റ്റില് അവൻ മരണപ്പെട്ടു പോയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവന്റെ തൊപ്പി എടുത്തിട്ട് ഭാര്യയും മകളെയും കൂട്ടിയിട്ട് തന്റെ വണ്ടിയിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് ആ ഒരു കൂട്ടുകാരൻ ജോണില്ലേ, അവൻ ഇനിയും മരിച്ചിട്ടില്ല. അവൻ ഡ്രെയിനേജിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ലോസ് ഏഞ്ചലസ് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്, അവിടെയാണെങ്കിൽ കുറെ വാമ്പേഴ്സ് ഉണ്ടും, ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ നടന്നു പോവാണ്. ഇതോടുകൂടി ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഈ ഒരു കഥയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യില്ലേ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ വീഡിയോകൾക്കായിട്ട് ഡബ്സ് മലയാളം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുമ്പോഴേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ഡബ്സ് മലയാളി. ടാറ്റ, ബൈ ബൈ.